നമസ്തെ. ഇന്ത്യയിൽ കുറച്ച് വർഷങ്ങളായിട്ട് ചില മാറ്റങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, രാജ്യം ആദരവോടെ നൽകുന്ന പത്മ പുരസ്കാരങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 2014 മുമ്പ് നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ അത് സിനിമ കലാ കായിക രംഗങ്ങളിൽ മികച്ചതായിട്ട് നിന്ന് നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ അങ്ങനെ ചില ആൾക്കാർക്ക് വേണ്ടി മാത്രമായിട്ട് റിസർവ് ചെയ്യപ്പെട്ടിരിക്കുന്ന പുരസ്കാരങ്ങളായിരുന്നു അത്. 2014 ശേഷം അത് മാറി. എന്ന് വെച്ചാൽ അവരെ അങ്ങ് പൂർണ്ണമായിട്ട് ഒഴിവാക്കിയെന്നല്ല, പക്ഷേ സാധാരണക്കാരിൽ അസാധാരണമായിട്ടുള്ള വ്യക്തിത്വങ്ങൾക്ക് പത്മ പുരസ്കാരങ്ങൾ ലഭിച്ചു തുടങ്ങി 2014 ശേഷം. അത് നമ്മുടെ രാജ്യത്ത് നടന്ന വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റമാണ്. ഒപ്പം സ്ത്രീകൾ എല്ലാ രംഗത്തേക്കും മുന്നോട്ട് വരുന്ന കാഴ്ചയാണ്. ഇന്നിപ്പം സ്ത്രീകൾ വിമാനം ഓടിക്കുന്നു, യുദ്ധവിമാനം ഓടിക്കുന്നു, അതൊന്നും ഒരു വാർത്തയുമല്ല. ഈ കഴിഞ്ഞ ദിവസം 4 സ്ത്രീകൾ ലോകത്തെ ഏറ്റവും വലിയ, ഏറ്റവും ദൈർഘ്യമേറിയ വ്യോമപാത താണ്ടി ഇന്ത്യയിലെത്തുകയുണ്ടായി. ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ത്രീകളുടെ സാനിറ്ററി പാഡിനെ പറ്റി പരാമർശിക്കുന്നു, അവരുടെ വിഷമതകളെ പറ്റി പറയുന്നു, അവർക്ക് വേണ്ടി സംസാരിക്കുന്നു. ഇതൊന്നും മുമ്പ് നമ്മൾ കാണുകയോ കേൾക്കുകയോ പോലും ചെയ്യാത്ത കാര്യങ്ങളാണ്. സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് നിരവധി അനവധി പദ്ധതികളാണ് ഇന്ത്യയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വനിതാ ശാക്തീകരണം, അല്ലെങ്കിൽ സ്ത്രീ നവോത്ഥാനം എന്നൊക്കെ പറയുന്നത്. അല്ലാതെ വല്ല മതിൽ കെട്ടി അതിന് മേസ്തിരിമാരായിട്ട് കൊണ്ട് നിർത്തുകയും 50 ലക്ഷത്തിൻ്റെ മേനി പറയുകയും ശബരിമലയിൽ ഉരുട്ടിക്കയറ്റുന്നൊന്നുമല്ല. പിന്നീട് കഴിഞ്ഞ ദിവസം, അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ 16-ാം തീയതി, ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലോകത്തെ ഏറ്റവും വലിയ വാക്സിനേഷൻ ഇന്ത്യയിൽ ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. അന്ന് ഡൽഹിയിലെ എയിംസിൽ ഒരു യുവാവ് ആണ് ആദ്യത്തെ കോവിഡ് വാക്സിൻ സ്വീകരിച്ചത്. നമ്മളെല്ലാവരും ആകാംക്ഷയോടെ നോക്കി, ആരാണ് ഇയാൾ? രാഷ്ട്രീയ രംഗത്തെ ഏതെങ്കിലും പ്രമുഖനാണോ, ഏതെങ്കിലും ഉയർന്ന ഡോക്ടറാണോ, അല്ലെങ്കിൽ മത സാമുദായിക രാഷ്ട്രീയ രംഗത്ത് പിടിപാടുള്ള ഏതെങ്കിലും വ്യക്തിയാണോ? ഒന്നുമല്ല, ഡൽഹി എയിംസിലെ ഒരു സാധാരണ ശുചീകരണ തൊഴിലാളി. ആ യുവാവാണ് ഇന്ത്യയിലെ ആദ്യത്തെ കോവിഡ് വാക്സിൻ സ്വീകരിച്ചത്. അങ്ങനെ സർവ മേഖല എടുത്തു നോക്കിയാലും അപൂർവതകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പതിവിന് വിപരീതമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. കുടുംബാധിപത്യത്തിൽ നിന്ന് നമ്മുടെ രാജ്യം മോചിതമായപ്പോൾ തന്നെ സർവ മേഖലകളിലും അതിൻ്റെ മാറ്റം കണ്ടു തുടങ്ങി എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാവേണ്ടത്. എല്ലാ മാസവുമുള്ള പ്രധാനമന്ത്രി എല്ലാ മാസവും ജനങ്ങളോട് സംവദിക്കാറുണ്ട്. മൻ കി ബാത് ആണ് അതിൻ്റെ പേര്. അതിൽ ഏതെങ്കിലും ഒരു സാധാരണക്കാരനെ പറ്റി എല്ലാ പ്രസംഗത്തിലും അദ്ദേഹം പരാമർശിക്കാറുണ്ട്. അങ്ങനെ സാധാരണക്കാർ, സ്ത്രീകൾ, അങ്ങനെ ജീവിതത്തിൻ്റെ നാനാ തുറകളിലുള്ളവർക്ക് പറ്റിയെല്ലാം പരാമർശങ്ങൾ വരുന്നത് നമ്മൾ കണ്ടു. മടുത്ത ആളുകൾക്ക് മാത്രമല്ല പുരസ്കാരങ്ങൾ ലഭിക്കുക, സാധാരണക്കാരിലെ അസാധാരണ വ്യക്തിത്വങ്ങൾക്ക് പുരസ്കാരങ്ങൾ ലഭിക്കുന്നു, സ്ത്രീകൾ കൂടുതലായിട്ട് മുന്നോട്ട് വരുന്നു, അങ്ങനെ സർവ മേഖലകളിലും വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യം അങ്ങനെ വളരെ വളരെ വലിയ രീതിയിലൊരു ഒരു പരിവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണിത്. ഭാരതം അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ പരം വൈഭവത്തിലേക്ക് ഉള്ള പ്രയാണത്തിലാണെന്ന് തന്നെ തീർച്ചയായിട്ടും പറയാം. ഒരുപക്ഷെ നാളത്തെ ലോകത്തെ നയിക്കുന്നത് നമ്മളായിരിക്കാം. അതായത് 10 മാസത്തിന് മുമ്പ് PPP കിറ്റ് ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് 10 മാസത്തിന് ശേഷം കോവിഡ് വാക്സിൻ ലോകത്തേക്ക് കയറ്റുമതി ചെയ്യാൻ മാത്രം ഉള്ള വളർച്ച, കുറഞ്ഞ സമയത്തിനുള്ളിൽ ആ ഒരു ലെവലിലേക്കാണ് നമ്മുടെ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പം നമ്മളെ എപ്പോഴും ശത്രുരാജ്യമായിട്ട് കണ്ടുകൊണ്ടിരുന്ന പാകിസ്ഥാനിലെ പ്രധാനമന്ത്രി പോലും ഇന്ത്യയുടെ വാക്സിൻ എങ്ങനെയെങ്കിലും വാങ്ങിച്ചു തരണം എന്നൊക്കെ പറഞ്ഞ് UNൽ പോയി പരാതിയായിട്ട് നിൽക്കുന്ന കാഴ്ചകളൊക്കെയാണ് നമ്മൾ കാണുന്നത്. അതായത് ഭാവന സമ്പന്നരായ, ഭാവനയുള്ള, ദീർഘവീക്ഷണമുള്ള, സർവോപരി ജനങ്ങളുടെ ഒപ്പം നിൽക്കുന്ന ഒരു ഭരണ നേതൃത്വമാണ് നമുക്ക് ഇന്നുള്ളത്. കോവിഡ് ആദ്യത്തെ കേസ് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്ത ആ ദിവസം മുതൽ ഇപ്പോൾ വരെ നമ്മുടെ ഒപ്പമാണ് ഉണ്ട് നമ്മുടെ പ്രധാനമന്ത്രിയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ടീമും. അന്ന് മുതൽ ഈ വാക്സിന് വേണ്ടിയിട്ടും, അല്ലെങ്കിൽ കോവിഡ് മുന്നണി പോരാളികളുടെ ഒപ്പം നിന്ന് പ്രവർത്തിക്കാനും അവരെ മോട്ടിവേറ്റ് ചെയ്യാനും ഒക്കെ മുൻനിരയിൽ തന്നെ ഉണ്ട് നമ്മുടെ പ്രധാനമന്ത്രി. അതിൻ്റെയൊക്കെ ഒരു ഫലമാണ് ഇത്ര കുറഞ്ഞ സമയത്തിനുള്ളിൽ ഈ വാക്സിൻ നമുക്ക് ലഭ്യമാവുകയും അത് കോവിഡിന് വേണ്ടി പൊരുതുന്ന, കോവിഡിനെതിരെ പൊരുതുന്ന നമ്മുടെ മുന്നണി പോരാളികൾക്ക് തന്നെ ആദ്യം കൊടുക്കണം എന്നുള്ള രീതിയിലുള്ള കോവിഡ് പ്രോട്ടോക്കോളുമൊക്കെ കേന്ദ്രം
അതിന് പുറകെയായിട്ട് പുറപ്പെടുവിക്കുകയുണ്ടായി. ഇതൊക്കെ വളരെ വളരെ നല്ല രീതിയിൽ നടക്കുന്നൊരു മാറ്റങ്ങളാണ്. അതായത് നമുക്കറിയാം ലോകത്ത് മൂന്ന് നാല് പേര് കേട്ട കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളുണ്ട്. ചൈന, വടക്കൻ കൊറിയ, ക്യൂബ, വെനസ്വേല പോലെ ഉള്ള ചില കുപ്രസിദ്ധി ആർജിച്ച കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ. ഇതിൽ ചൈനയാണ് ഈ വൈറസിൻ്റെ ഉറവിടം, അല്ലെങ്കിൽ വൈറസിനെ ഉണ്ടാക്കി വിട്ടത് ചൈനയാണെന്ന് തന്നെ അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ തന്നെ നിരവധി തവണ ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞു. അവിടെ നടക്കുന്ന എന്താണെന്ന് പുറത്തൊന്നും അങ്ങനെ ആരും അറിയാറില്ല. അവിടെ എന്ത് ഉള്ളിൽ എന്ത് നടക്കുന്നു, അല്ലെങ്കിൽ എന്ത് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യമൊന്നും പുറത്താരും അറിയാറില്ല. ചൈനീസ് ഗവൺമെൻറ്റിനെ വിമർശിച്ചു എന്ന കാരണത്താൽ ആലിബാബയുടെ ഉടമസ്ഥനായിരുന്നില്ല ആ വ്യക്തിയെ കാണാനില്ല എന്ന് പറഞ്ഞൊരു ന്യൂസ് വരെ നമ്മൾ കേൾക്കുന്നുണ്ട്. അതേപോലെ തന്നെ വടക്കൻ കൊറിയയിലെ കേസ്, വടക്കൻ കൊറിയയിലെ ആളുകൾ അതിശയോക്തികരമായിട്ട് പറയുമെങ്കിലും അതിലൊക്കെ കഥയുണ്ടെന്നാണ് തോന്നുന്നത്. കോവിഡ്, ഒരാൾക്ക് കോവിഡ് ഉണ്ടെന്നത് സംശയം തോന്നിയാൽ തന്നെ ആ നിമിഷം തന്നെ ആളെ ഷൂട്ട് ചെയ്യുന്ന ഒരു അരക്കിറുക്കനാണ് അത്രേ അവിടുത്തെ ഭരണാധികാരി എന്നാണ് ശത്രുക്കളും പൊതുവെ എല്ലാവരും പറയാറ്. അതൊക്കെ എന്തെങ്കിലും ആട്ടെ, പിന്നീടുള്ള ക്യൂബയാണ്. ഈ ക്യൂബയെ പറ്റി നമ്മൾ കൂടുതലും കേട്ടറിയുന്നത് തള്ളിൻ്റെ പിൻബലത്തോടെയാണെന്ന് ക്യൂബയെ പറ്റി നമ്മൾ അറിയാറ്. അതായത് ഇവിടെയുള്ള കേരളത്തിലുള്ള കമ്പികൾ, അന്തംകമ്പികൾ പൊതുവെ ക്യൂബയിലാണ്. ക്യൂബയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഡോക്ടർമാർ മറ്റ് രാജ്യങ്ങളിലേക്ക് പോയി സേവനം അനുഷ്ഠിക്കുന്നത്. ക്യൂബ് കൊറോണ വാക്സിൻ വന്നു കഴിയുമ്പോൾ ക്യൂബയിൽ നിന്നുള്ള മരുന്ന് ഇവിടെ കേരളത്തിലേക്ക് ഇറക്കുമതി ചെയ്യാനും അത് ജനങ്ങൾക്ക് കൊടുക്കാനും ഒക്കെ നമുക്ക് തയ്യാറാവണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തള്ളി മറിക്കുകയായിരുന്നു എം എം മണിയെ പോലുള്ള ആൾക്കാർ. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളതാണ് വെനസ്വേല എന്നൊരു രാജ്യം. ഈ വെനസ്വേലയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ലോകത്തിലെ പ്രകൃതിവാതകമായ പെട്രോളിൻ്റെ, അതായത് പെട്രോളിയം നിക്ഷേപമുള്ള ആദ്യത്തെ 10 രാജ്യങ്ങളിലെടുത്താൽ അതിലൊന്ന് വെനസ്വേലയാണ്. പക്ഷേ ഈ പെട്രോളിയം കൊണ്ടും പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കൊണ്ടും അറബ് രാജ്യങ്ങൾ സമ്പന്നമായപ്പോൾ വെനസ്വേല എന്തുകൊണ്ട് അവിടെ എത്തിയില്ല? ഒരൊറ്റ ഉത്തരവേയുള്ളൂ, വെനസ്വേല ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ്. ഈ വെനസ്വേലയും ഇതേപോലെ തന്നെ കോവിഡ്, ഈ കോവിഡ് ലോകം മൊത്തം ആഞ്ഞ് വീശിയപ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനെ പടർന്നു കയറിയപ്പോൾ, അതിൻ്റെ തിക്തഫലങ്ങൾ വെനസ്വേലയും അനുഭവിക്കുകയുണ്ടായി. അവിടെ കമ്മ്യൂണിസ്റ്റാണ് ഭരിക്കുന്നത്. നമ്മൾ 130 കോടിക്ക് മുകളിലുണ്ട് നമുക്ക് ജനസംഖ്യ. പല ലോകരാജ്യങ്ങളും, അല്ലെങ്കിൽ ഐക്യരാഷ്ട്രസഭ പോലും വിചാരിച്ചിരുന്നത് ഈ കോവിഡ് എന്ന മഹാമാരി വന്നു കഴിയുമ്പോൾ ഇന്ത്യയിലെ ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകൾ മരണപ്പെടുമെന്നും കോടിക്കണക്കിന് ആളുകൾ പട്ടിണിയിലേക്ക് പോകുമെന്നും നമ്മൾ ഇത് നിന്ന് എന്താ പറയുക തരണം ചെയ്ത് മുന്നോട്ട് വരാൻ വളരെയേറെ പ്രയാസകരമായിരിക്കുമെന്നൊക്കെയാണ് ഇവർ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇതൊന്നും സംഭവിച്ചില്ല. ഇവിടെ ആരും പട്ടിണി കിടന്ന് മരിച്ചില്ല. ഭക്ഷണം കിട്ടാതെ ഒന്നും കോവിഡ് കാലത്ത് ആരും മരിച്ചിട്ടില്ല. മാസങ്ങളോളം ലോക്ക്ഡൗണിലുണ്ടാക്കിടക്കുകയുണ്ടായി ഇന്ത്യക്കാർ മുഴുവൻ. പക്ഷേ ഓരോ സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര വിഹിതമാണെങ്കിലും അതാത് സംസ്ഥാനങ്ങളുടെ വിഹിതമാണെങ്കിലും ഒക്കെ നമ്മുടെ രാജ്യം അവരെ അവർ ഓരോരുത്തരുടെ പങ്കാളിത്തത്തോടുകൂടി തന്നെ വളരെ മികച്ച രീതിയിൽ നമ്മളതിനെ കൈകാര്യം ചെയ്യുകയുണ്ടായി. വേണമെങ്കിൽ മാസങ്ങളല്ല വർഷങ്ങളോളം തന്നെ സൗജന്യമായിട്ട് ഭക്ഷ്യധാന്യങ്ങൾ കൊടുക്കത്തക്ക രീതിയിലേക്ക് നമ്മുടെ രാജ്യം മാറിക്കഴിഞ്ഞു. പക്ഷേ കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുന്ന വെനസ്വേലയിലും 10 ദശലക്ഷം ആൾക്കാരാണത്രേ അവിടെ പട്ടിണി ആയിപ്പോയത്. അതിൽ സ്ത്രീകൾ അവരുടെ പട്ടിണി മാറ്റാൻ വേണ്ടി അവരുടെ നഗ്ന ചിത്രങ്ങളും ശരീരം വരെ വിൽക്കേണ്ടി വന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് ഈ കമ്മ്യൂണിസം സോഷ്യലിസം എന്നൊക്കെ പറഞ്ഞാൽ ചുമ്മാ താളം വിടാനും തള്ളാനും ഒക്കെ മാത്രം കൊള്ളാം. ജനങ്ങൾക്ക് ഉപകാരപ്പെടണമെങ്കിൽ, അല്ലെങ്കിൽ ജനങ്ങൾക്ക് അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടണമെങ്കിൽ അതിന് ഭാവനാശേഷിയുള്ള, അല്ലെങ്കിൽ ദീർഘവീക്ഷണമുള്ള രാഷ്ട്രീയ നേതൃത്വം വേണം, നയിക്കേണ്ട പേര് വേണം. അതിന് ഈ പുസ്തകങ്ങളിൽ മാത്രം എഴുതി വെച്ചിട്ടുള്ള കമ്മ്യൂണിസം കൊണ്ടും ഒന്നും അത് സാധ്യമാവില്ല. അതിന് നമ്മുടെ മോദിജിയെ പോലെ, അല്ലെങ്കിൽ മോദി അദ്ദേഹത്തിൻ്റെ ടീമിനെ പോലുള്ള ഭാവനാ സമ്പന്നരായ, ദീർഘവീക്ഷണമുള്ള, ജനങ്ങളുടെ ഒപ്പം നിൽക്കുന്ന ഭരണാധികാരികൾ തന്നെ വേണം. ഇത് വളരെ ലളിതമായ രീതിയിൽ നമ്മുടെ രാജ്യം ഈ കോവിഡ് മഹാമാരിയെ എങ്ങനെ നേരിട്ടു എന്നും, ഇതേപോലെ തന്നെ ഉള്ള മറ്റ് രാജ്യങ്ങളിലെ ചില കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ ഇതിനെ എങ്ങനെ നേരിട്ടു എന്നും വളരെ ലളിതമായ രീതിയിലൊന്ന് വിവരിക്കാനാണ് ശ്രമിച്ചത്. വെബ്ഡെക്സ്, തത്വമേവ് ന്യൂസ്.